ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരബാവ് കപ്പിന്റെ ഇംഗ്ലീഷ് ലീഗ് കപ്പിന്റെ സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ 3-0 എന്നുള്ള സ്കോറിലൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വെംബ്ലിയിലെ ആ ഒരു ഫൈനലിലേക്ക് 1.75 കാൽ എടുത്തു വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 2 കാല് തന്നെ എടുത്തു വെച്ചു എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള റിസൾട്ടാണ്. കാരണം സെക്കൻഡ് ലെഗ് നടക്കാൻ പോകുന്നത് തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ഈ 3-0 എന്ന് പറയുന്ന ഡെഫിസിറ്റ് മറികടക്കാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് സാധിക്കും എന്നുള്ളത് ഞാൻ പേഴ്സണലി കരുതുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഫുട്ബോൾ ആണല്ലോ, അതുകൊണ്ടാണ് 1.75 കാലെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് റാഷ്ഫോർഡ്, അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുപ്പായത്തിലെ ആദ്യത്തെ ഗോളാണ് വെഗോസ്റ്റ് എന്ന് പറയുന്ന ഡച്ച് സ്ട്രൈക്കർ നേടിയിരിക്കുന്നത്. റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം സിന്തിലേറ്റിംഗ് ഫോമിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, റെഡ് ഹോട്ട് ഫോമിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം 10 ഗോളുകളാണ് അദ്ദേഹം 10 മത്സരങ്ങളിൽ നിന്ന് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. ബിഗ് 5 ലീഗുകളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഫോമിൽ കളിക്കുന്ന മറ്റൊരു താരം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കിടിലം ഫോമിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റാഷ്ഫോർഡിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഗോളാണ്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം, ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ എറിക് ടെൻ ഹാഗിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമുക്കറിയാം പിന്നെ ഹാരി മക്വയർ ആണ് മാഞ്ചസ്റ്റർ ഒഫീഷ്യൽ ക്യാപ്റ്റനെങ്കിലും ഈ എറിക് ടെൻ ഹാഗിൻ്റെ റെവല്യൂഷനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കപ്പിത്താനായിട്ട് മുമ്പോട്ട് വന്നിട്ട് ആ ഒരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരം ഇത്തിരി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ടിൽ ആ ഒരു ഗോൾ അദ്ദേഹം അടിക്കുന്നത് വരെ. ആ ഗോൾ അടിച്ചതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ 100-ാമത്തെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. അതായത് 155 മത്സരങ്ങളിൽ നിന്ന് 100 ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. 56 ഗോളുകളും 44 അസിസ്റ്റുകളും അത് ചെറിയൊരു കാര്യമേ അല്ല, ഭീകരമായിട്ടുള്ള സ്റ്റാറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസ് മറ്റൊരു ഗോൾ അടിച്ച മത്സരമാണ്. കസമീറോ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റ് ലഭിച്ചിട്ടുള്ള ഒരു മത്സരമാണ്. അദ്ദേഹം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡിൽ. അദ്ദേഹം ഈ സീസണിൽ 7 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിക്കഴിഞ്ഞു. അതായത് റയൽ മാഡ്രിഡിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇവിടെ അദ്ദേഹം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ കസമീറോയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഒരു എന്താ പറയുക, തലയിൽ ഹെഡ് ബാൻഡൊക്കെ വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസിലെ മത്സരത്തിനെതിരെ. എന്നിട്ടും ഈ മത്സരത്തിലും അദ്ദേഹം ബ്രേവായിട്ട് തല വെക്കുന്ന ചില സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാട്ട് എ പ്ലെയർ. കാരണം അദ്ദേഹത്തിൻ്റെ പാഷൻ, അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എനിക്ക് ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് ഇന്നലത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. കിടിലനായിട്ടാണ് മറ്റൊരു മത്സരത്തിൽ കൂടി അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. ലിൻഡലോഫും ലിസാൻഡ്രോ മാർട്ടിനസുമാണ് ഇന്നലെ പാർട്ണർഷിപ്പായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ലിൻഡലോഫും നല്ല രീതിയിൽ തന്നെ കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ റാഷ്ഫോർഡിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസിലാണ് യുണൈറ്റഡ് ലീഡ് എടുക്കുന്നത്. 6-ാമത്തെ മിനിറ്റിൽ തന്നെ യുണൈറ്റഡ് ലീഡ് എടുക്കുകയാണ്. അത് കസമീറോ ഒരു പാസ് റാഷ്ഫോർഡിന് കൊടുക്കുകയാണ് ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏരിയയിലാണ് ആ ഒരു പാസ് റാഷ്ഫോർഡ് റിസീവ് ചെയ്യണം. അങ്ങനെ പിന്നെ ആ ഒരു ബോളുമായിട്ട് ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ ആൾ റൺ ചെയ്യുകയാണ്. ആൾ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഫ്രോയിലറും ജോ വോറലും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ റാഷ്ഫോർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കട്ടിൻ സൈഡ് ആണ് ആ ലെഫ്റ്റ് ഏരിയയിൽ നിന്ന് ബോക്സിലേക്ക് കട്ടിൻ സൈഡ് ചെയ്ത് പോയിട്ട് ബോക്സിലെത്തണമല്ലോ. ഈ രണ്ട് താരങ്ങൾക്കിടയിലൂടെയാണ് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എലമെൻറ്റ് ഓഫ് ലക്ക് ഉണ്ട്, ബോൾ തിരികെ റാഷ്ഫോർഡിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഫ്രോയിലറിനും ജോ വോറലിനും ആ ഒരു ഗോൾ തിരികെ കാണുമ്പോൾ ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു തോന്നുന്നുണ്ടാവും. എന്തായാലും റാഷ്ഫോർഡ് അത്തരത്തിൽ കോൺഫിഡൻസിലാണ് കളിക്കുന്നത്. ആ പ്ലേയേഴ്സിൻ്റെ ഇടയിലൂടെ അദ്ദേഹം പോയിട്ട് ബോക്സിലെത്തിയതിന് ശേഷം ആളുടെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വെയിൻ ഹെന്നസി ആണ് ഗോൾ കീപ്പറായിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീൻ ഹെൻഡേഴ്സൺ ഇഞ്ചുറി പറ്റിയിട്ടും സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഇല്ല ഒരു മത്സരത്തിൽ കളിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ലോൺ പ്ലെയർ ആണല്ലോ. പിന്നെ മാത്രമല്ല ഇഞ്ചുറി പറ്റിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ ആ ഒരു ക്വസ്റ്റനേ ഇല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഹെന്നസിയെ ബീറ്റ് ചെയ്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ആന്റണിക്ക് 1-2 ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലീഡ് ഉയർത്താനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ആൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഡയറക്റ്റായിട്ട് കളിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. ക്ലിയറായിട്ട് ടെൻ ഹാഗ് അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഗോൾ വഴങ്ങിയതിന് ശേഷം ഒന്ന് കൗണ്ടർ അറ്റാക്കിംഗ് ആണ് അവരുടെ രീതിയെങ്കിലും അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പ്ലേയേഴ്സിനെ പുഷ് ചെയ്യുന്നുണ്ട്, നമ്പേഴ്സ് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാപ്പുകൾ പിന്നെ അവരുടെ ഡിഫൻസിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട്, ഒരു കേളർ എഫേർട്ട് വൈഡായിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെയുള്ളത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആന്റണിയെ സംബന്ധിച്ചിടത്തോളം. അതിൽ വെഗോസ്റ്റിൻ്റെ ലിങ്ക്അപ്പ് പ്ലേ ബ്യൂട്ടിഫുൾ ആയിരുന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. റാഷ്ഫോർഡിൻ്റെ അടുത്ത് നിന്ന് എഡ്ജ് ഓഫ് ദ ബോക്സിൽ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ആളൊരു 1-ടച്ച് പാസ് ഉണ്ട് ബ്രൂണോക്ക് കൊടുത്തത്. അത് ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ബ്രൂണോ ആന്റണിയെ റിലീസ് ചെയ്യുന്നു ബോക്സിൽ. ആന്റണിയുടെ അറ്റംപ്റ്റ്, ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ ഫിനിഷ് ചെയ്യണമായിരുന്നു. അദ്ദേഹം അത് ഒരു പുവർ അറ്റംപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അതിനുശേഷം പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു ഗോൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അത് ഓഫ് സൈഡ് ആണെന്നുള്ളതാണ് വി ആർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ഓഫ് സൈഡ് തന്നെയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ
ഡിഫൻസിൽ ഇത്തിരി പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ നമ്പേഴ്സിനെ അവർ മുമ്പോട്ട് കൊണ്ടുപോയി. അതോടുകൂടിയിട്ട് ഈവൻ വാൻ ബിസാക്കിയൊക്കെ അറ്റാക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോയതോടുകൂടിയിട്ട് അവർ ഡിഫൻസിൽ വൾണറബിൾ ആകുന്നതാണ് നമ്മൾ കണ്ടത്. അതും ഒരു സിമ്പിൾ പാസിൽ അവരുടെ ആ ഒരു ഡിഫൻസിനെ മൊത്തത്തിൽ ആ ഒരു മിഡ്ഫീൽഡിനെ മൊത്തത്തിൽ ബ്രീച്ച് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാഷ്ഫോർഡ് ഒരു പുവർ പാസ് കൊടുക്കുകയാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് തേർഡിൽ. വളരെ പുവർ പാസ്. അത് ഡാനിലോ എന്ന് പറയുന്ന പുതിയ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ സൈനിങ് ഉണ്ടല്ലോ, ആള് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു സിമ്പിൾ പാസ് തൻ്റെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്ന മോഗൻ ഗിബ്സ് വൈറ്റിന് കൊടുക്കുകയാണ്. ഗിബ്സ് വൈറ്റ് അത് ആ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം തിരിഞ്ഞിട്ട് മുമ്പോട്ട് പോയിട്ട് തൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റൺ ചെയ്തിട്ടുണ്ടായിരുന്ന സറിജിനെ പിക്ക് ചെയ്യണം. സറിജ് ചെയ്തിട്ട് ബോക്സിലെത്തിയതിനു ശേഷം നല്ലൊരു ഫിനിഷ് അവിടെ നടത്തുന്നത് നമ്മൾ കണ്ടു. അവിടെ 2-on-2 സിറ്റുവേഷനാണ് ഡിഫൻസിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വാൻ ബിസാക്ക് ഔട്ട് ഓഫ് പൊസിഷനാണ്, കാരണം അറ്റാക്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോയ സാഹചര്യങ്ങൾ. അപ്പോൾ ഒറ്റ പാസിൽ അവിടെ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിനെ അവിടെ ബ്രീച്ച് ചെയ്യപ്പെട്ടു. കസമീറോ പുറകിലൂടെ ഓടി വരുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും അവിടെ ആ ഒരു സിറ്റുവേഷൻ യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു. എന്തായാലും അത് ഗോളായി. എന്നിട്ട് ഗോളായതിനു ശേഷം സറിജും ഗിബ്സ് വൈറ്റൊക്കെ റൊണാൾഡോയുടെ സെലിബ്രേഷനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ട് നിൽക്കുന്നത് അത് യുണൈറ്റഡിൻ്റെ ആരാധകരുടെ മുമ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് പിന്നീട് വിആർ ചെക്ക് ചെയ്തിട്ട് ചോക്ക് ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഗോൾ ഡിസലോ ചെയ്യുന്നു നമ്മൾ കണ്ടു. എന്നാലും പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അവർ ആ ഒരു ഈക്വലൈസറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അവർ കൂടുതൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റികൾ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗുസ്താവോ സ്കാപ്പ ഒരു ഒരു കോർണറിൽ നിന്ന് പിന്നെ ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന സംഭവം, ഒരു ഒരു യുണൈറ്റഡ് ക്ലിയർ ചെയ്ത സാധനം അത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ റിസീവ് ചെയ്തതിനു ശേഷം ആളൊരു ഒരു വോളി അറ്റംപ്റ്റ് നടത്തിയത് ഡെഹയ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു. പിന്നെ ഗിബ്സ് വൈറ്റിൻ്റെ ഒരു ചാൻസ് ബോക്സിലുണ്ടായിരുന്നത്, അതിലാണ് ലിസാൻഡ്രോ മാർട്ടിനസ് തലവെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഒരു നല്ല സംഭവമായിരുന്നു. പിന്നെ പിന്നെ ഈ സ്കാപ്പയുടെ ജോൺസൺ ഒരു ബോൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ, യുണൈറ്റഡ് നല്ല രീതിയിൽ നമ്പേഴ്സ് വെച്ച് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 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 ചാനലിലേക്ക് ഒരു ബോൾ കൊടുത്താണ് സ്കാപ്പ. അത് ബ്രണ്ണൻ ജോൺസൺ അതിലേക്ക് ഓടിയെത്തി. വാൻ ബിസാക്ക മാത്രമാണ് അവിടെ ഡിഫൻസിലുണ്ടായിരുന്നത്. അപ്പോൾ വാൻ ബിസാക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു റേസ്, ബ്രണ്ണൻ ജോൺസണുമായിട്ടുള്ള റേസ് അദ്ദേഹം ലൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ബ്രണ്ണൻ ജോൺസൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഡാനിയലോ ആണെന്ന് തോന്നുന്നു റൺ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഡാനിയലോ പിക്ക് ചെയ്യാതെ അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തി. അത് ഡെഹയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി സേവ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കസമീറോയുടെ അടുത്ത് നിന്ന് മോഗൻ ഗിബ്സ് വൈറ്റ് ബോൾ വിൻ ചെയ്യുന്നതാണ് മിഡ്ഫീൽഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കസമീറോയുടെ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു, എന്നതിന് ശേഷം അത് ബ്രണ്ണൻ ജോൺസൺ ആൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രണ്ണൻ ജോൺസൻ്റെ ഒരു മേസി റണ്ണാണ് നമ്മളവിടെ കാണുന്നത്. അതായത് എറിക്സൺ ആദ്യം മറികടക്കുന്നു, ഈസി ആയിട്ട് ആളിനെ ഡ്രിബിൾ പാസ് ചെയ്തിട്ട് പോകുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് സ്ലൈഡ് ചെയ്തൊരു ടാക്കിൾ നടത്താനുള്ള ശ്രമം നടത്തി, ആളിനെയും മറികടന്നുകൊണ്ട് ബ്രണ്ണൻ ജോൺസൺ മുമ്പോട്ട് പോയിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫൈനൽ അറ്റംപ്റ്റ് ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് വൈഡായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ കുറച്ചുകൂടെ കമ്പോഷർ അദ്ദേഹം കാണിക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ മത്സരം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആ ഈക്ലേസ് വേണ്ടിയുള്ള ശ്രമമാണ്. കൂടുതൽ ആളുകൾ മുമ്പോട്ട് പിന്നെ പറഞ്ഞയക്കുന്നതോടുകൂടി തന്നെ അവർ ഡിഫൻസിൽ തിന്നായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സിറ്റുവേഷൻ യുണൈറ്റഡ് മുതലെടുക്കുന്നതാണ് ഡേവിഡ് ഡെഹയുടെ ഒരു പാസ്. ആ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആൻ്റണി ആ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം കസമീറോ കൊടുക്കുകയാണ്. കസമീറോ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം മോഗൻ ഗിബ്സ് വൈറ്റ് നടത്തിയെങ്കിലും ഇത്തവണ ആളെ ഈസിലി ഷ്രഗ് ഓഫ് ചെയ്തുകൊണ്ട് കസമീറോ മുമ്പോട്ട് പോകണം. എന്നതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ആൻ്റണിയുടെ റണ്ണ്, ആൻ്റണി ആ ഒരു സെൻട്രൽ ഏരിയയിലാണ് റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻ്റണിയുടെ റണ്ണ് അവിടെ കസമീറോ പിക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പോൾ നല്ലൊരു ഒരു ഒരു പാസ്സാണ് അവിടെ നടത്തിയത്. അങ്ങനെ ഫസ്റ്റ് ടച്ച് ആൻ്റണി എടുത്തത് എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിന്നുള്ള ഫസ്റ്റ് ടച്ച് ഒന്ന് പൊങ്ങിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു വോളി അറ്റംപ്റ്റ് നടത്താനുള്ള ശ്രമം ആൻ്റണി നടത്തി. നല്ലൊരു അറ്റംപ്റ്റായിരുന്നു. അത് ഹെനസി സേവ് ചെയ്തെങ്കിലും അത് റീബൗണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബോക്സിലുണ്ടായിരുന്ന വെഗോസ്റ്റാണ്, വെഗോസ്റ്റാണ് ഫസ്റ്റ് അത് റിയാക്ട് ചെയ്ത് ഡിഫൻഡറേക്കാൾ മുമ്പ്. അങ്ങനെ വെഗോസ്റ്റ് തൻ്റെ ആദ്യത്തെ ഗോൾ അടിക്കുകയാണ്. ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് മാഞ്ചസ്റ്റർ ആയിട്ട് രണ്ടാമത്തെ ഗോൾ അടിച്ചുകൊണ്ട് ആ ഒരു മത്സരം അവിടെ കില്ല് ഓഫ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പിന്നെ എന്താ പറയുക, ഡിഫ്ലേറ്റഡ് ആയിപ്പോയി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആ ഒരു ഗോൾ വീഴുന്നതിന് ശേഷം. അങ്ങനെ പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അറ്റംപ്റ്റുകൾ നടത്താനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയും, പക്ഷേ അവർക്ക് കാര്യമായിട്ട് ഡെഹയെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ ആണെങ്കിലും വളരെ പ്രൊഫഷണൽ പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. അതായത് പൊസഷൻ വെച്ച് കളിക്കാനുള്ള ശ്രമമായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഓരോ അറ്റാക്കുകൾ നടത്തുക, അങ്ങനെയുള്ള രീതിയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ക്രിസ്റ്റ്യൻ എറിക്സൻ്റെ ഒരു അറ്റംപ്റ്റ് ബാറിൽ തട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻ്റണിയാണ് എഡ്ജ് ഓഫ് ദി ബോക്സിലുണ്ടായിരുന്ന എറിക്സനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ അത് ബാറിൽ തട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടു. പിന്നെ നല്ല കാമിയോ ഗർണാച്ചോയും പെല്ലിസ്ട്രിയും ഒക്കെ നടത്തുന്നത് കണ്ടു. ഈ പെല്ലിസ്ട്രിയൊക്കെ വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു പ്ലെയറാണ്, കാരണം വേർട്ടിക്കൽ റൺസൊക്കെ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. പിന്നെ ഇലാങ്ക, ഇലാങ്ക വന്നിട്ട് നല്ലൊരു ക്യാമിയോണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇലാങ്കൊക്കെ ഒരു അസിസ്റ്റ് ഒക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടു പിന്നീട്. അപ്പോൾ പെലിസ്ട്രിക്ക് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാഞ്ചസ്റ്ററിൻ്റെ മൂന്നാമത്തെ ഗോളിൽ പെലിസ്ട്രിയുടെ റണ്ണ് നല്ലതായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് നല്ല രീതിയിൽ പെലിസ്ട്രിയെ പിക്ക് ചെയ്യുന്നു, പക്ഷേ അവിടെ ബോക്സിൽ അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫെൻഡ് ചെയ്ത സംഭവം ആ ഒരു എന്താ പറയുക പീസസ് പിന്നെ എടുത്തത് ഇലാങ്കയാണ്. ഇലാങ്ക എടുത്തതിന് ശേഷം
അത് പിന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്ന ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് പാസ് കൊടുക്കുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഹാഫ് വോളിയിലാണ് ആ ഒരു ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ബ്രൂണോയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ അത് ഗോളായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. അതായത് പിന്നെ നമ്മളെന്താ പറയുക, ഹാർഡ് ആൻഡ് ലോ ആയിട്ട് ഡ്രില്ല് ചെയ്യാന്ന് പറയില്ലേ, അത്തരത്തിലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഹാഫ് വോളിയിൽ ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയിരുന്നത്. അങ്ങനെ 3-0 എന്നുള്ള സ്കോറിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം, എറിക് ടെൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ് വെംബ്ലിയിലെ ഫൈനലിലേക്കുള്ളത്. മാത്രമല്ല ഇനിയിപ്പോൾ ഈ വീക്കെൻഡിൽ അവർ കളിക്കാൻ പോകുന്നത് എഫ് എ കപ്പിൽ റെഡിങ്ങിനെതിരെയാണ്. അപ്പോൾ ഒരുപാട് മത്സരങ്ങളുണ്ട് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. വലിയ ഫിക്സ്ചർ കൺജഷൻ്റെ ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ എല്ലാ കോമ്പറ്റീഷൻസിലും കളിക്കുന്ന ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ യോഗൻ ക്ലോപ്പൊക്കെ മുമ്പ് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഫിക്സ്ചർ കൺജഷൻ ഉണ്ട്, അപ്പോൾ സ്കോഡ് റൊട്ടേഷൻ നടത്തേണ്ട ഒരു സാഹചര്യമാണ്. വലിയ ഡീപ്പായിട്ടുള്ള സ്കോഡൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവകാശപ്പെടാനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാൽ പോലും എറിക് ടെൻ ഹാഗ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് ഈ 6 മാസക്കാലയളവ് കൊണ്ട് അദ്ദേഹം ഈ ഒരു ടീമിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, മെൻറ്റാലിറ്റി ഷിഫ്റ്റ്, അതൊക്കെ വലിയ കാര്യം തന്നെയാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എറിക് ടെൻ ഹാഗ് എന്ന് പറയുന്ന മാനേജർ നമുക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവുള്ളൂ. അദ്ദേഹത്തെ ഇനിയും ബാക്ക് ചെയ്യേണ്ടതുണ്ട്. സമ്മറിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള തരത്തിലുള്ള കുറച്ച് താരങ്ങളെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള താരങ്ങളെ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രോപ്പർ ടീമിനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. ലീഗ് കപ്പ് എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനൊന്നും അല്ല. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായി അവരൊരു ഒരു ട്രോഫി നേടിയിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രോഫി നേടാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ മിക്കവാറും ന്യൂകാസ് യുണൈറ്റഡ് തന്നെയായിരിക്കും ഫൈനലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സൗത്താംപ്ടൺ ന്യൂകാസ് യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ന്യൂകാസ് യുണൈറ്റഡിനെ ബീറ്റ് ചെയ്തിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ഞാൻ പേഴ്സണലി കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് യുണൈറ്റഡുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും നമുക്ക് വെംബ്ലിയിലെ ഫൈനലിൽ കാണാൻ സാധിക്കുക. അതൊരു കിടിലൻ പോരാട്ടമാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത്. 1955 ശേഷം ന്യൂകാസ് യുണൈറ്റഡ് ഒരു മേജർ കിരീടം സ്വന്തമാക്കിയിട്ടില്ല. 2007 ശേഷം യുണൈറ്റഡും ഒരു കിരീടം സ്വന്തമാക്കിയിട്ടില്ല. അപ്പോൾ കിടിലനായിട്ടുള്ളൊരു ബാറ്റിലായിരിക്കും അത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.